Hi friends, welcome back to another video. ഇന്ന് നമ്മൾ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ റെഡ്മി 9 എങ്ങനെ മേടിക്കാമെന്നാണ് നോക്കാൻ വന്നത്. നാളെ റെഡ്മി 9 യുടെ ഫസ്റ്റ് സെയിൽ ആണ്. അപ്പോൾ ആമസോണിൽ നിന്നാണ് നമ്മൾ എക്സ്റ്റൻഷൻ യൂസ് ചെയ്ത് എങ്ങനെ മേടിക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന മൊബൈലിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിലാണെങ്കിൽ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാം. ഞാൻ മൊബൈലിൽ എങ്ങനെ യൂസ് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വന്നു. 9A എക്സ്റ്റൻഷൻ ഏതാണ് ചോദിച്ചു ഒരുപാട് മെസ്സേജും റിക്വസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നാളെ 9A 12 മണിക്കാണ് സെയില്. അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോയിലോട്ട് നോക്കാം. അപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ വർക്ക് ചെയ്യുന്നു 100% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് കിവി ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യുക. KIWI എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യുക. കമ്പ്യൂട്ടറിലാണെങ്കിൽ ക്രോം തന്നെ മതി. മൊബൈലിൽ ക്രോമിൽ ഡെസ്ക്ടോപ്പ് ഇട്ടാലും വർക്കാവാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത്. കിവി ബ്രൗസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ കാണാം. അപ്പോൾ അത് ഈ സെറ്റിങ്സിൻ്റെ അവിടെ പോവുക. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതായത് ഏറ്റവും താഴെ ഡെസ്ക്ടോപ്പ് മോഡ് ബൈ ഡീഫോൾട്ട് ആയിരിക്കും. അത് ഓഫായിരിക്കും. നമ്മൾ ഓൺ ആക്കി കൊടുക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഡെസ്ക്ടോപ്പ് മോഡായി കിടന്നോളും. അത്ര ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ബാക്ക് വരിക. ഇനി നമുക്ക് ക്രോം വെബ് സ്റ്റോർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പേജിലോട്ട് വരും. അതിൻ്റെ അകത്ത് നിന്ന് വെബ് സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര ചെയ്താൽ മതി, ഒന്നും ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് ഇവിടെയാണ് എക്സ്റ്റൻഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്, ഏത് എക്സ്റ്റൻഷൻ വേണമെന്ന്. ഞാനിവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് തന്നെ ഫ്ലിപ്പ് ഷോപ്പിൽ നിന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷനാണ് ഞാൻ 2-3 വട്ടം യൂസ് ചെയ്തിട്ടുള്ളത്. ആമസോണിൽ നിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 100% ഉറപ്പാണ് ഇത് കിട്ടും. അപ്പോൾ ഞാൻ ഫ്ലിപ്പ് ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാം ആഡ് ടു ക്രോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് ഡൗൺലോഡാവും. അപ്പോൾ ഓക്കെ എടുത്ത് കഴിയുമ്പോൾ അത് ഡൗൺലോഡിങ് കാണിക്കും. ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ നമുക്ക് 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി ഒരു പേജിലോട്ട് പോയത്. അത് കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം. ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെ വരിക. അപ്പോൾ നമുക്കവിടെ കാണാം ഫ്ലിപ്പ് ഷോപ്പിൽ നിന്ന് പറഞ്ഞാണ്. അത് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേജ് പോകും. അവിടെ സൈനപ്പ് ഒക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ ജസ്റ്റ് അപ്പുറത്തെ പേജ് നോക്കുക. അവിടെ നമുക്ക് ഇപ്പോൾ ആമസോൺ കാണാം. ആമസോൺ ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ആമസോൺ ഇപ്പം കാണാം. ആമസോണിൽ റെഡ്മി 9 ഇനി 15 മണിക്കൂറിന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതാണ് വേണ്ടത്. അപ്പോൾ ഓളിൽ നിന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓളിൽ ടിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്താലും മതി. ഓളിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടാ ഏതൊക്കെ വേരിയൻ്റ് ഉണ്ടോ അത് ഫുൾ വേരിയൻ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആമസോണിലെ പേജ് പോകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്തിട്ടില്ലായിരിക്കും. അപ്പോൾ നമ്മൾ ലോഗിനൊക്കെ ചെയ്യുക, അഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യുക. ബാക്കി എല്ലാം ഒരേ പോലെ ഈ ബ്രൗസറിൽ നിന്ന് തന്നെയാണ് മേടിക്കേണ്ടത്. അല്ലാതെ നമ്മളിത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആമസോൺ ആപ്പ് ഓപ്പൺ ചെയ്തൊന്നും വർക്ക് ചെയ്യത്തില്ല. അതിപ്പോൾ നമുക്കിവിടെ കാണാം നെക്സ്റ്റ് സെയില് ഫ്രൈഡേ 4 സെപ്റ്റംബർ 12 മണിക്കാണ് സെയില്. എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അഥവാ ഇത് റോങ് ആയിട്ട് വല്ല ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ നാളെ രാവിലെ അപ്ഡേറ്റ് ആയിക്കോളും. ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇനി കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നാലും മതി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അത് കഴിയുമ്പോൾ നമുക്കിവിടെ ഡീറ്റെയിൽസൊക്കെ കാണാം. 9A ഡീറ്റെയിൽസ് ഫുള്ളും നമുക്ക് പേജൊക്കെ നോക്കാം. ഇത് ഇപ്പം 12 മണിക്ക് മുമ്പ് ആയാലും ചെയ്തിരുന്നാൽ മതി. അല്ല ഇന്ന സമയത്ത് അല്ലെങ്കിൽ തലേന്ന് ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് 12 മണിക്കാണ് സെയിലെങ്കിൽ ഒരു 11:50 എപ്പോഴാണെങ്കിലും ചെയ്താൽ മതി. അതിന് മുമ്പേ ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ അഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യുക, ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് കാണാം. ഇതിപ്പോൾ നാളെ ഫസ്റ്റ് സെയിലായതുകൊണ്ടാണ് നല്ല ഡിമാൻഡായിരിക്കും. കാരണം ഇത് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ 12 മണിയാകുമ്പോൾ കാർട്ടിലോട്ട് വരും, കാർട്ടിലോട്ട് ആഡാവും. അപ്പോൾ കാർട്ടിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യുന്ന പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാർട്ടിലോട്ട് 12 മണിയാകുമ്പോൾ സെയിൽ ടൈമിൽ നമ്മൾ ഏതൊക്കെ വേരിയൻ്റ് ഉണ്ടോ ഏതൊക്കെ കളർ ഉണ്ടോ അതെല്ലാം ഓട്ടോമാറ്റിക്കലി കാർട്ടിലോട്ട് ആഡ് ചെയ്യാൻ ഈ എക്സ്റ്റൻഷൻ സഹായിക്കും. അപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ കാർട്ടിലോട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ വേരിയൻറ്റും നമ്മളെ കാർട്ടിൽ കാണും. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫോൺ മതിയായിരിക്കുമല്ലോ, ഒരു വേരിയൻ്റ് ആയിരിക്കും വേണ്ടത്. അപ്പോൾ ആ വേരിയൻ്റ് അവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാം ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലേസ് ഓർഡർ ചെയ്യുക. COD കാണും. COD ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം നാളെ 12 മണിക്കാണ് സെയിൽ. എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ഇനി ഇതുപോലത്തെ വീഡിയോ സെറ്റ് ചെയ്യാൻ വരുന്നതാണ്. പുതിയ പല എക്സ്റ്റൻഷൻ വരുമ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എക്സ്റ്റൻഷനും ആവശ്യമുള്ള ഫോണിൻ്റെ ഡീറ്റെയിൽസും കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.